ബുള്ളറ്റിനിലേക്ക് സ്വാഗതം കഴിഞ്ഞ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ പി കെ കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരുന്നതിൽ യൂത്ത് ലീഗിൽ എതിർപ്പ് പി കെ കുഞ്ഞാലിക്കുട്ടി എം പി സ്ഥാനം രാജിവെക്കുന്നതിനെതിരെ യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മൊയ്ൻ അലി തങ്ങൾ പരസ്യമായി രംഗത്തെത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ് തീരുമാനം പ്രവർത്തകർക്ക് സ്വീകാര്യമാകുന്ന രീതിയിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മൊയിൻ അലി തങ്ങൾ ആവശ്യപ്പെട്ടു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി തങ്ങളുടെ മകനാണ് മൊയിൻ അലി തങ്ങൾ കാഞ്ഞങ്ങാട് കൊലപാതകത്തിൽ മുസ്ലിം ലീഗിനെതിരെ വിമർശനവുമായി കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ മുസ്ലിം ലീഗ് കഠാര രാഷ്ട്രീയം ഉപേക്ഷിക്കണം അണികളെ നിലയ്ക്കു നിർത്താൻ തയ്യാറാകണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുവരുന്ന മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വീണ്ടും പരിഹസിച്ച് കെ ടി ജലീൽ കുഞ്ഞാലിക്കുട്ടി പുലിയായതുകൊണ്ടാണ് രണ്ടായിരത്തി ആറ് തെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്തു നിന്നും അദ്ദേഹം അടിത്തെറ്റി കെണിയിൽ വീണതെന്ന് ജലീൽ കുറിച്ചു കുഞ്ഞാലിക്കുട്ടിയും മുനീറും മജീദും നടത്തിയ കൂട്ടുകച്ചവട കരാറാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നും ജലീൽ ആരോപിക്കുന്നു കാസർഗോഡ് കല്ലൂരാവിയിലെ അബ്ദുറഹ്മാൻ ഓഫ് വധത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ മുണ്ടത്തോട് സ്വദേശി ഇസാഖാണ് കസ്റ്റഡിയിലായത് രണ്ട് ലീഗ് പ്രവർത്തകർക്കെതിരെ കൂടി പോലീസ് കേസെടുത്തിട്ടുണ്ട് കാഞ്ഞങ്ങാട് പഴയ കടപ്പുറത്തെ അബ്ദുറഹ്മാൻ ഓഫ് ഇന്നലെ രാത്രിയാണ് കൊല്ലപ്പെട്ടത് സംഘർഷത്തിൽ പരിക്കേറ്റ ലീഗ് പ്രവർത്തകനായ ഇർഷാദിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധത്തിനിടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തിയ നേതാക്കളെയാണ് കസ്റ്റഡിയിലെടുത്തത് കർഷകരുടെ ശബ്ദമായാണ് സമരം നടത്തിയതെന്ന് പ്രിയങ്ക പറഞ്ഞു രാഹുൽ ഗാന്ധിയും എം പിമാരും അല്പസമയത്തിനകം രാഷ്ട്രപതിയെ കാണും രണ്ടു കോടി ഒപ്പുകൾ അടങ്ങിയ നിവേദനം രാഷ്ട്രപതിക്ക് കൈമാറും കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്ന കർഷകരോടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ജനാധിപത്യം നിലവിലില്ലെന്നും ഇങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തങ്ങളുടെ സങ്കല്പം മാത്രമാണ് മാത്രമല്ല പ്രധാനമന്ത്രിക്കെതിരെ നിലകൊള്ളുന്നവരെ ഭീകര മുദ്രകുത്തുകയും ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായ മണ്ഡലം കമ്മിറ്റികൾ അഴിച്ചുപണിയാനൊരുങ്ങി കോൺഗ്രസ് പ്രാദേശിക തലങ്ങളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തുടരുന്ന കമ്മിറ്റികൾക്കെതിരെയാണ് നടപടിയെടുക്കുക ബി സി സി നേതൃത്വങ്ങളുമായി നടന്ന ചർച്ചകളെ തുടർന്നാണ് പ്രാദേശിക തലങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിന് ധാരണയായത് അതേസമയം വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ നീക്കുപോക്ക് തിരിച്ചടിയായെന്ന് ഡി സി സി നേതൃത്വങ്ങൾ കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചു ഓർത്തഡോക്സ് യാക്കോബായ സഭാ തർക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുന്നു അടുത്തയാഴ്ച ആഴ്ച ഇരുവിഭാഗങ്ങളുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തുമെന്ന് മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മാധ്യമങ്ങളോട് പറഞ്ഞു ജനുവരിയിൽ മറ്റ് ക്രൈസ്തവ സഭകളുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും സഭാ നേതൃത്വം പ്രധാനമന്ത്രിക്ക് അയച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നപരിഹാരത്തിന് ഇടപെടാൻ നരേന്ദ്രമോദി തയ്യാറായതെന്ന് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സി പി എം സഖ്യത്തിന് ഹൈക്കമാൻഡ് അംഗീകാരം ബംഗാളിലെ കോൺഗ്രസ് പ്രസിഡന്റ് അധിർ രഞ്ജൻ ചൗധരിയാണ് ഇക്കാര്യം അറിയിച്ചത് കള്ളപ്പണം വെളിപ്പിച്ചെന്ന കേസിൽ എം ശിവശങ്കറിനെതിരായ കുറ്റപത്രം സമർപ്പിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ആയിരത്തിലധികം പേജുകളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത് ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ശിവശങ്കറിനെതിരെ ചുമത്തിയിട്ടുള്ളത് കള്ളക്കടത്ത് സംഘത്തിന് ശിവശങ്കർ അറിഞ്ഞുകൊണ്ട് സഹായം ചെയ്തെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ലൈഫ് മിഷൻ പദ്ധതിയിൽ കോഴപ്പണം കൈപ്പറ്റി കള്ളക്കടത്തിലൂടെ ശിവശങ്കർ അനർഹമായ സ്വത്ത് സമ്പാദിച്ചു സ്വത്ത് കണ്ടുകെട്ടാൻ കോടതി നടപടി സ്വീകരിക്കുമെന്നും ഇ ഡി കുറ്റപത്രത്തിൽ പറയുന്നു സർക്കാരിനെ ഗവർണർ വിശ്വാസത്തിലെടുക്കണമായിരുന്നുവെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അടിയന്തര പ്രാധാന്യം തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണ് മന്ത്രിസഭയുടെ തീരുമാനം അംഗീകരിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ അന്തസത്തയെന്നും സ്പീക്കർ പ്രതികരിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ താക്കീത് ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയുടെ ഇടപെടൽ ഇ ഡി മാനസികമായി പീഡിപ്പിച്ചുവെന്നും അനുജനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും റൗഫ് ഷെരീഫ് കോടതിയെ ധരിച്ചപ്പോഴാണ് കോടതി ഇ ഡിക്ക് താക്കീത് നൽകിയത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും ആവർത്തിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി സംസ്ഥാനത്തെ കോളേജുകൾ ജനുവരി നാലിന് തുറക്കും സെമസ്റ്റർ അടിസ്ഥാനത്തിൽ അൻപത് ശതമാനം ഹാജരോടെയാണ് കോളേജുകൾ പ്രവർത്തിക്കേണ്ടത് ശനിയാഴ്ച പ്രവർത്തി ദിവസമായിരിക്കും കോളേജുകൾ പ്രവർത്തിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശം സർക്കാർ പുറത്തിറക്കി സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജനുവരി നാലിന് തുറക്കാൻ അനുമതി നൽകിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് പ്രിൻസിപ്പൽ അധ്യാപകർ അനധ്യാപകർ എന്നിവർ ഡിസംബർ ഇരുപത്തിയെട്ട് മുതൽ കോളേജുകളിൽ ഹാജരാകണം മേയർ സ്ഥാനത്തെച്ചൊല്ലി കൊല്ലത്ത് സി പി എമ്മിൽ തർക്കം രൂക്ഷം മൂന്ന് തവണ ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിട്ടും മേയറെ തിരഞ്ഞെടുക്കാനായില്ല സംസ്ഥാന നേതൃത്വം യു പവിത്രയ്ക്ക് പച്ചക്കൊടി വീശിയെങ്കിലും മുൻ മേയർ പ്രസന്ന ഏണസ്റ്റിനെ തന്നെ വീണ്ടും മേയറാക്കണമെന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഭൂരിഭാഗത്തിന്റെയും വാദം കൊല്ലം ജില്ലയിൽ ഇടതു തരംഗം ഉണ്ടായിട്ടും കോർപ്പറേഷനിൽ മേയറെ തീരുമാനിക്കാൻ സി പി എമ്മിനാകുന്നില്ല ഇരുപത്തിരണ്ട് വയസ്സുള്ള യു പവിത്രയെ മേയറാക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെയും കോർപ്പറേഷൻ നിലനിൽക്കുന്ന ഏരിയ കമ്മിറ്റികളുടെയും ആവശ്യം കോഴിക്കോട് ഫറോക്കിൽ ഒന്നര വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു മൂന്ന് ദിവസം മുൻപാണ് രോഗലക്ഷണങ്ങളോടുകൂടി കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പുതിയൊരു സ്ഥലത്തുകൂടി രോഗം സ്ഥിരീകരിച്ചെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഡി എംഒ വി ജയശ്രീ പറഞ്ഞു ഇതോടെ കോഴിക്കോട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഏഴായി കേരളത്തിൽ ഇന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് പേർക്ക് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചു ഇരുപത്തിരണ്ട് മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലം സ്ഥിരീകരിച്ചത് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ നൂറ്റി എട്ട് പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് നാനൂറ്റി എഴുപത്തി അഞ്ച് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല ഡിസംബർ മുപ്പത്തി ഒന്നിന് കാർഷിക നിയമത്തിനെതിരെ പ്രമേയം പാസാക്കാനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ചേർന്ന യോഗത്തിലാണ് തീരുമാനം കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒരു മണിക്കൂർ ചർച്ച ചെയ്യും ഇതിന്റെ അനുമതിക്കായി വീണ്ടും സ്പീക്കറെ കാണും ഗവർണറുമായി ഏറ്റുമുട്ടി മുന്നോട്ടു പോകേണ്ടെന്നായിരുന്നു സർക്കാരിന്റെ ആദ്യ തീരുമാനം എന്നാൽ കേന്ദ്രത്തിനെതിരെ ഇന്നലെ സർക്കാർ കടുത്ത നിലപാടുകൾ കൈക്കൊണ്ടിരുന്നു നിയമസഭ ചേരുന്നതിൻ്റെ പ്രാധാന്യം തീരുമാനിക്കേണ്ടത് മന്ത്രിസഭയാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു ലൈവ് ട്വന്റി ട്വന്റി ബുളറ്റിൻ ഇവിടെ സമാപിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ഞങ്ങളുടെ വെബ്സൈറ്റ് യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക സെഗ്മെന്റ് ശുഭരാത്രി പ്രിയ പ്രേക്ഷകർക്ക് ആശംസകൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഓർമ്മ പുതുക്കി ഒരു ക്രിസ്തുമസ് ആഘോഷം കൂടി വരികയാണ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ ജന്മദിനമാണ് ക്രിസ്തുമസ് വീടുകളിൽ പുൽക്കൂടിക്കിയും നക്ഷത്ര വിളക്കുകൾ തൂക്കിയും ആളുകൾ വീടുകൾ അലങ്കരിച്ചാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ജാതിമത ചിന്തകൾക്ക് അതീതമായി ലോക ജനത ഒന്നായി ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ക്രിസ്തുമസ്